ചില ആളുകളെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറവാണ്. ഷാജി അച്ഛ തൻ്റെ വെരി പ്രൈവറ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ പച്ചയ്ക്ക് പാട്ടി കിടക്കുകയാണല്ലോ, നാണമില്ലേ? കേട്ടിട്ടുള്ള കേട്ടോ, എനിക്ക് നാണം തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ മുമ്പിലെ ലക്ഷ്യം എന്താണെന്നറിയാവോ, കടുത്ത നിരാശയിലൂടെ കടന്നു പോയിട്ട് അതിനെ അതിജീവിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് കാണാൻ പറ്റും ഇത് പാടിയ സമയത്ത് മറ്റാളുകൾ കരഞ്ഞ് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ നെഗറ്റിവിസമായിരുന്നു ഇതിലെങ്കിൽ ഇത് കേൾക്കുന്നവരിലേക്കും നെഗറ്റിവിറ്റി വന്നേനെ. ദൈവത്തിൻ്റെ മഹത്വം, കേൾക്കുന്നവർ കരഞ്ഞ് രക്ഷപ്പെടുമ്പോൾ അത് തന്നെയാണ് തെളിവ്. കടുത്ത സങ്കടങ്ങളിൽ വിട്ടുപോകാത്ത പ്രത്യാശയായി അതെല്ലാം മാറുന്നു. വലതുകരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹാലേലൂയ. ദേവാലയത്തിലുള്ള സഹോദരങ്ങളെ, കരച്ചിൽ നമുക്കെന്തെങ്കിലും നിർത്താൻ പറ്റണമെങ്കിൽ സമ്മാനം കിട്ടുമെന്ന് ഉള്ളിലിരുന്ന് ദൈവാത്മാവ് പ്രാവ് കുറുകുന്നത് പോലെ പറയണം. സാധാരണ നടത്തുന്ന ഇടവക ധ്യാനങ്ങളിൽ പങ്കുവയ്ക്കാറുള്ള ഒരു അനുഭവമുണ്ട്. എല്ലാം എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ നെഞ്ചത്ത് തട്ടിയ അനുഭവങ്ങളെ പറയാറുള്ളൂ. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയം പുഞ്ചവയലിൽ ഞാൻ മുണ്ടകം പാടത്തെ കൊയ്ത്തു കഴിഞ്ഞു. ഈ മധ്യവേനൽ അവധി, പുന്നലിൻ്റെ മണവും വൈക്കോലിൻ്റെ സുഗന്ധവുമൊക്കെ പടിഞ്ഞാറൻ കാറ്റുകൊണ്ട് മൂക്കിനകത്ത് തിരികെ കയറ്റും. ഹാ, എന്ത് മനോഹരമാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കുഞ്ഞാറ്റക്കുളികളുടെ ബഹളം, മാടത്ത അതിൻ്റെ കൊക്കിലൊതുങ്ങുന്ന കൊക്കിക്കൊണ്ട് തെങ്ങമ്പുത്തിലേക്ക് പോയി കുഞ്ഞിന് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. പച്ചപ്പനന്തത്തെയൊക്കെ സമൃദ്ധമായിട്ട് നട്ടുമ്പുറത്തുള്ള കാലം, മെതിക്കളങ്ങൾ നിറഞ്ഞ ഉത്സവങ്ങളാണ്. മെതിക്കളങ്ങൾ എന്നൊക്കെ ഇപ്പം പറഞ്ഞാൽ മുഴുവൻ അറിയുമെന്ന് അറിയത്തില്ല. ഇതിപ്പം പാമ്പ് വന്ന് വെട്ടിൽ പിടിക്കുന്ന പോലെ ഒരു മെഷീൻ ഇറങ്ങി എല്ലാം തിന്നുകൊണ്ട് പോകല്ലേ. പണ്ടതല്ല, കൊയ്ത് കളത്തി വെക്കുകയാണ് കറ്റയെല്ലാം, പിന്നെ കൊയ്ത് മെതിച്ചെടുക്കുന്ന ഒരു ആഘോഷമാണ്. രാത്രിയും പകലും ഒന്നും വ്യത്യാസമില്ല. ഇങ്ങനെ മുള കെട്ടി മുളയിൽ നിന്നുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടിയാണ് മെതിക്കുന്നത്. ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് മെതിയാ, രാവിലെ പകലല്ല. ഉച്ച കഴിഞ്ഞാണ് ആ മെതിയുടെ ഒരു 3 മണിക്ക് ശേഷം എല്ലാവരും വന്നങ്ങ് മെതിക്കാൻ തുടങ്ങും. നല്ല കാറ്റ് വീശും. അപ്പം ഈ തക്കം നോക്കി ഞങ്ങളുടെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ പരമേശ്വരൻ ചേട്ടൻ ഒരു കൊച്ചു വള്ളത്തിൽ, ഒരു കൊതുമ്പ് വള്ളത്തിൽ, എന്താ പറയുക, തീ കത്തിച്ചിട്ട്, എങ്ങനെ അങ്ങനെ കത്തിച്ചെന്ന് എനിക്കറിയില്ല, ആ തീ കത്തിച്ചിട്ട് അതിൽ പായസവുമായിട്ടൊരു വരവ് വരും. പായസം പായസം എന്നറക്ക് വിളിക്കും. ഞാൻ മെതിക്കളത്തിൽ പോയിട്ടില്ല, ഞാൻ വീടിനകത്താണ്. ഈ അങ്ങേരുടെ 3-ാമത്തെയും 4-ാമത്തെയും വിളിയാകുമ്പോൾ ഏത് മനുഷ്യനാളിലും പുറത്ത് വന്നു പോകും. നമ്മുടെ ചങ്കിൽ കോർത്തിട്ടേ വിളിക്കുന്നത് പായസം. ആ വിളി ഇങ്ങനെ നമ്മളെ പുറത്തോട്ട് ഇറക്കിക്കളയും എത്രയാന്ന് പറഞ്ഞാലും. ഞാൻ നോക്കിയപ്പം മനോഹരൻ അപ്പുറത്തെ ദാസൻ്റെ മകൻ വേണുക്കൂട്ടൻ എല്ലാവരും പായസം തട്ടുക. പായസം തട്ടുന്നതല്ല നമ്മുടെ അസമാധാനം, ഈ കാറ്റ് ഈ കൊന്തനാട്ടം മണം കൊണ്ട് നമ്മുടെ മൂക്കിനകത്ത് കൊണ്ട് കൊത്തിവെക്കുക. ഈ ചെറുപയർ പായസത്തിൻ്റെ മണവും ശർക്കരയുടെ സുഗന്ധവും കൊണ്ട് നമുക്ക് വെറും കൊതിയൊന്നുമല്ല വരുന്നത്. എന്നാൽ ഈ കുന്തനാട്ടം കാറ്റ് നടങ്ങിയിരിക്കണ്ടേ. ഉച്ചക്കത്തെ ചോറ് ദഹിച്ചും പോയി, 4 മണിക്കാപ്പിയുടെ സമയമായിട്ടില്ല. അല്ല തന്നെ വീട്ടിൽ എന്നാ കാപ്പി കിട്ടാൻ, ഒരു ഗ്ലാസ് കാപ്പി കിട്ടും. ഇതൊന്നോന്തരം കുറുകിയ പായസം. അപ്പം ഞാൻ സർവപ്രതീക്ഷയും താറുമാറായി പോകത്തില്ലെന്നുള്ള പ്രതീക്ഷയിൽ അച്ചാച്ച പായസം എന്ന് പറയുമ്പോൾ മിണ്ടി പോരുത്, പായസം പോടാന്ന് പറയും, അതൊക്കെ മെതിക്കുന്നവർക്കുള്ളതെന്ന് പറയും. സർവപ്രതീക്ഷയും താറുമാറായല്ലോ, പിന്നെ എന്നെ എടുക്കാൻ പറ്റും. കവളക്ക് ഇങ്ങനെ വിറച്ചിട്ട് ഞാൻ അമ്മച്ചിയുടെ പാങ്ങനെ നിന്നിട്ട് ഈ കാറ്റ് സമാധാനം തരത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വേണുക്കൂട്ടം കുടിച്ചുകൊണ്ട് വേണ്ടേന്നൊരു ചോദ്യം കൂടെ, വേണമെന്ന് പറയാൻ പറ്റുമോ, അവൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ പറ്റുമോ, സമ്മതിക്കുമോ അമ്മ. അമ്മച്ചിയുടെ അമ്മച്ചി എല്ലാവരും കൂടി വേണുക്കൂട്ടനും മനോഹരനും ഒക്കെ കുടിക്കുന്നു. എടേ ഇറക്കെ പോയി വേറെ പണി നോക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചിയെ 10 പൈസയുടെ വില തന്നില്ല. എൻ്റെ ചങ്കെല്ലാം അങ്ങോട്ട് വായി വന്നിട്ട് ഇവിടെ ഒക്കെ അങ്ങോട്ട് വിറച്ചിട്ട് പിന്നൊരു കീറ്റല, 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെയാണ്. അതൊക്കെയാണ് ഒറിജിനൽ കരച്ചിൽ. ഇന്നത്തെ കരച്ചിലൊക്കെ എന്നാ കരച്ചിലാണ്, സ്വിച്ചിട്ട പോലെ. അന്നൊരു കരച്ചിൽ കരഞ്ഞാൽ വായൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും മുടിയിലൂടെയും പോലെ കണ്ണീര് വരും. ഇതുകൂടി ഇവിടെ കണ്ണീര് വരും. അത് കണക്കിലുള്ള ചെറുക്കൻ ശ്വാസം വിട്ടങ്ങോട്ട് കരച്ചിൽ നിർത്താൻ വരുമ്പം അച്ഛൻ എന്നാന്ന് പറഞ്ഞാലും പനമ്പ് നെല്ല് ചിക്കിക്കൊണ്ട് കണ്ണിങ്ങോട്ടുണ്ടേ. ഒരാ കരച്ചിലിൻ്റെ ശബ്ദം നിലയ്ക്കുമ്പം എന്നാണ് ഇറക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 2 അടി തട്ടിയിട്ട് പറയും, ഇവിടെ പരമേശ്വര ഗ്ലാസ് പായസം.
എന്നെ പറയപ്പെട്ടവർ എന്താ സംഭവം എന്നറിയാവോ? പരമേശ്വര വിലാസ പായസം എന്ന് പറയുകയും മൂക്കിലും വായിലും ചെവിയിലും മുടിയിലും കൂടെ പോലും വന്ന കണ്ണുനീര് പിന്നെ അങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഇനിയും കരഞ്ഞുകൊണ്ടിരുന്നാലേ ആ എനിക്ക് പോകും. അതുകൊണ്ട് ഞാൻ അടുത്ത് എനിക്കറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓടി കടവത്തെത്തുന്നു, പിന്നെ കരഞ്ഞ പ്രകൃതം എനിക്കില്ല. കാരണം ഇനി എന്തിനാണ് ഞാൻ കരയുന്നത്? പായസം കടവത്തെത്തി, കരച്ചിൽ നിർത്തി, കണ്ണുനീർ തുടയ്ക്കണമെങ്കിൽ വാഗ്ദാനത്തിൻ്റെ പായസം കടവത്തെത്തി എന്ന് വിശ്വസിക്കാനുള്ള ആത്മാഭിഷേകം ദൈവം തരണം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യെശയ്യ 54:11, പീഡിപ്പിക്കപ്പെട്ടവളെ, മനസ്സുലഞ്ഞു പോയവളെ, ആശ്വാസം കിട്ടാത്തവളെ, ഞാൻ നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് പണിതുയർത്തും. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണോ? നിങ്ങൾ തകർന്നവരാണോ? പീഡിപ്പിക്കപ്പെട്ടവരെ, മനസ്സുലഞ്ഞവരെ, ആശ്വാസം കിട്ടാത്തവരെ, ഞാൻ നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് പണിതുയർത്തും. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. യെശയ്യ 61:3, സിയോനിൽ വിലപിച്ചിരുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ നാമം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്. ഇതാ ഞാൻ പറഞ്ഞ വചനം കേട്ടോ, യെശയ്യ 61:3. തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. സിയോനിൽ, ദൈവരാജ്യത്തിൽ ഓരോരോരോ കാരണങ്ങളാൽ വിലപിക്കുന്നവരുണ്ട്. നിങ്ങളിൽ ഒരാളുടെ വിലാപത്തിൻ്റെ കാരണം ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിലൊരാളുടെ വിലാപത്തിൻ്റെ കാരണം ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിൽ ഒരു മറ്റൊരാളുടെ വിലാപത്തിൻ്റെ കാരണം ചെയ്തതെല്ലാം പാളിപ്പോകുന്നു. ബൈബിൾ കൃത്യം പറയുക, സിയോനിൽ ഏതെങ്കിലും കാരണത്താൽ വിലപിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കർത്താവ് നട്ടുപിടിപ്പിച്ച ഓക്കുമരങ്ങളെന്ന് പിന്നീട് അറിയപ്പെടാൻ വേണ്ടി അത്ര നല്ല ഊക്കും ശക്തിയുമുള്ള ഓക്കുമരങ്ങൾ ദൈവം, ഇവൻ ആരടാ ചേട്ടാ, ഇവനെ ആരാ വളർത്തിയത്, കൊള്ളാലോ എന്ന് ദൈവം നട്ടുപിടിപ്പിച്ച ഓക്കുമരമെന്ന് നിന്നെ വിളിക്കത്തക്ക വിധം സിയോനിൽ വിലപിച്ച കരഞ്ഞ് ആങ്ങി തൂങ്ങി വിറങ്ങലിച്ചും വിറച്ചും മാറിയും വിഷാദിച്ചും വിലപിച്ചും നെഞ്ചത്തടിച്ചും നിന്ന നിന്നെ ദൈവം നട്ട ഓക്കുമരമെന്ന് പിന്നീട് വിളിക്കപ്പെടാൻ വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി വെണ്ണീറിന് പകരം പുഷ്പമാല്യവും. എന്താ ഈ വെണ്ണീർ? ചാരം. ചാരം എന്ന് വെച്ചാൽ എന്താ? എൻഡ് ഓഫ് എവ്രിതിങ്. പ്രത്യാശ മങ്ങി, മനസ്സ് മടുത്ത്, ചത്തിനി ഒന്നും ബാക്കിയില്ല, ഇതാ ചാരം. വെണ്ണീറിൽ പുഷ്പമാല്യം നൽകാനും വിലപിച്ച് വിലപിച്ച് കണ്ണീര് തൈലം പോലെ ആയപ്പോൾ പകരം ആനന്ദത്തിൻ്റെ തൈലം തരാനും തളർന്നും മരവിച്ചിരിക്കുമ്പോൾ സ്തുതിയുടെ മേലങ്കി തരാനും ദൈവം ദൂതരെ അയക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ പ്രത്യാശ മങ്ങുമ്പോൾ ഒരുവൻ ചോദിക്കേണ്ട ഒരു ദാനം, എൻ്റെ പ്രത്യാശ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ ദൈവമേ. ഖത്തർ എന്ന രാജ്യത്ത് ആദ്യമായി ശുശ്രൂഷ ചെയ്യുമ്പം ഞാൻ കണ്ടൊരു മനോഹരമായ ദൃശ്യമുണ്ട്. എന്നോടൊന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. ക്രിസ്മസിന് ഒരു മരിയൻ ബൈബിൾ ഷോ അവിടുത്തെ സിറമലബാർ പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പോയതാണ്. അച്ഛൻ്റെ ഇഷ്ടം, അച്ഛന്മാരുടെ താല്പര്യം കൊണ്ട് എന്നോട് കുർബാനയെല്ലാം ഒന്ന് ചോദിച്ചർപ്പിക്കാമെന്ന് ചോദിച്ചു. സന്തോഷം. അപ്പോൾ ആ സമയമായപ്പോൾ വികാരിച്ചപ്പോൾ ഷാജിച്ചാ കുമ്പസാരം എങ്ങും എത്തിയിട്ടില്ല, അച്ഛൻ തന്നെ പ്രസംഗിക്കണം. സന്തോഷം, ഞാൻ പറഞ്ഞു പ്രസംഗിച്ചേക്കാം. എന്തെങ്കിലും ഒരു സന്ദേശം പറയാമെന്ന് ഓർത്തിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ പ്രസംഗ സമയത്ത് കർത്താവ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചതി ചെയ്തു. പറയാൻ വെച്ചിരുന്ന ഒരു കഥ ചുണ്ടിനിണങ്ങുന്നില്ല, എന്ത് ചെയ്താൽ ഇണങ്ങുന്നില്ല. പറയാൻ വെച്ചിരുന്ന ഒരു കഥ പകരം ആരാണ്ട് ഈ പുട്ടുകുറ്റിക്കകത്ത് പുട്ടിടിച്ച് കയറ്റുന്നത് പോലെ എൻ്റെ വായിൽ ഒരു ചോദ്യം ഇരച്ചു കയറുകയാണ്.
എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചോദിക്കുക, ഞാൻ ചോദിച്ചു 10,000 പേരുണ്ടെന്ന്. അയ്യോ അല്ലയോ എൻ്റെ മലയാളി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മഞ്ഞ് കൊഴിയുന്ന മാമരം കൊച്ചുന്ന ഈ മഹാമഞ്ഞിൻ്റെ നീസാൻ മാസത്തിൽ ക്രിസ്തു പിറവിയെടുത്തത്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇടയന്മാർക്ക് പോലും സൗകര്യം മറ്റേതെങ്കിലും മാസത്തിൽ പിറക്കുകയല്ലേ? എന്തുകൊണ്ടാണ് അവിടെ നീ കോടമഞ്ഞിൻ്റെ നെഞ്ചത്ത് പിറന്നത്? നിങ്ങൾ ഓർക്കണം, ഈ ചോദ്യം ഈ ജനസഞ്ചയത്തോട് ചോദിക്കുമ്പം, നിങ്ങളെന്നെ വിശ്വസിച്ചാൽ ഇത് മനസ്സിലാകത്തുള്ളൂ, എനിക്കതിൻ്റെ ഉത്തരം അപ്പം അറിയില്ല. ഞാൻ പ്രസംഗിക്ക് പ്രിപ്പയർ ചെയ്ത പ്രസംഗമല്ലത്, എനിക്കറിയത്തില്ല. ഒരു പൊട്ടനെപ്പോലെ ഞാൻ ചോദിച്ചിരിക്കുക, എനിക്കുത്തരവില്ല. ഉടനെ അടുത്ത ചോദ്യം, അത് പിന്നെ പോട്ടെ, എന്നെ വേണേ കാണിക്കട്ടെ. ആർക്ക് പോയി? കർത്താവിന് പോയി. ആർക്ക് പോയി? അല്ല, പിന്നെ കർത്താവിന് അതിനെ ഇച്ചിരി വിവരം വേണ്ടേ? അമ്മമാർഗത്തിൻ്റെ കയ്യിൽ പിള്ളക്കച്ചകൾ മാത്രമേ, കണ്ടമാനം റോൾ അനുസരിച്ച് തുണിയോ കമ്പളോ ഒന്നുമില്ല. അപ്പം ആർക്ക് പോയി? കർത്താവിന് പോയി. സഹിച്ചോ? അത് പിന്നെ പോട്ടെ, കർത്താവ് സഹിക്കട്ടെ. എന്തിനാണോ പോയി, പാതിരാത്രിക്ക് പിറന്നത്? പാതിരാത്രിക്കല്ലേ ക്രിസ്മസിൻ്റെ അനുഭവം അല്ലേ? ഈ അലാറം വെച്ച് പ്രസവിക്കുന്ന പോലെ ഈ രാത്രിക്ക് പ്രസവിക്കേണ്ട കാര്യം എന്താ? ഞാനോ മറ്റോ ആയിരുന്നു ദൈവമെങ്കിൽ കുറച്ചുകൂടെ വിവരത്തോടുകൂടി ഞാൻ പ്രവർത്തിച്ചേനെ. 5:30 പ്രസവം, ഞാനാ ദൈവമെങ്കിൽ എന്നറിയാവോ? തലേന്ന് രാത്രി ഈ മുഴുവയറും വെച്ചുകൊണ്ട് വാതിൽ മുട്ടിയപ്പം, ആ ഇവിടങ്ങ് സ്ഥലമില്ല, ഇവിടങ്ങ് സ്ഥലപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി തള്ളിക്കയറ്റിക്കൊണ്ട് തൊഴുത്തിലോട്ട് വിട്ടില്ലേ? അവൾ പശുവിനെ കറക്കാൻ വരുമ്പം ഇവളുടെ പ്രസവ വേദന കണ്ടിട്ട് അനുതപിച്ച് കുറ്റബോധമുണ്ടായി ഇവളുടെ മുറി കയറ്റി കിടത്തുകയും ആ നന്ദിനി പശുവിനെ കറന്ന് കിട്ടുന്ന ആദ്യത്തെ പാൽ കൊണ്ട് കുറ്റബോധത്തോടുകൂടി നല്ല പാൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തേനെ. അതാ നല്ല സമയം. എന്ത് വെച്ചാൽ ഇടയന്മാർക്ക് എന്തുകൊണ്ടും ആടിനെ ഒരു ഇടയനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വരാം. മറ്റത് രാത്രി എത്ര പേര് നോക്കിയാലും ചെന്നായി കൊണ്ടുപോകാം. എന്തിനാണാവോ ഈ പാതിരാത്രിക്ക് ജനിച്ചത്? അതൊക്കെ പിന്നെ അവരുടെ കാര്യം. പക്ഷെ എന്തിനാണാവോ ഈ മൃഗങ്ങളുടെ ഇടയിൽ ജനിച്ചത്? ഈ 3 ചോദ്യവും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിയോ തെറ്റോ എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഉത്തരം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം, തെറ്റല്ലെന്നും. 1, മകനെ പുരോഹിതദാസ, ഞാൻ ഈ മഞ്ഞിൽ പിറന്നതിൻ്റെ കാര്യം നിന്റെ മനസ്സ് മഞ്ഞുപോലെ തണുത്ത് മരവിച്ച് മടുത്ത് വിറങ്ങലിച്ച് അതിശൈത്യം പൂണ്ട് നീ എല്ലാത്തിനോടും സുല്ലിട്ട് സമർപ്പണം മറന്ന് ജീവിതം വെറുത്ത് ഐസ് കട്ട പോലെ മരവിച്ചിരിക്കുമ്പോഴും ഈ മഞ്ഞിൻ്റെ നെറുകയിലും നിന്നെ തേടി വരുന്ന ഒരു ദൈവത്തിൻ്റെ പിറവിയുണ്ടെന്നറിയാനാണ് ഞാൻ മഞ്ഞിനകത്ത് പിറന്നത്. എൻ്റെ ഉള്ളിൽ ദൈവം അപ്പോൾ ഒരു കുളിരിട്ട് തന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 19:20 അഗ്നിജലത്തിൽ പോലും ശക്തി പ്രകടിപ്പിച്ചു. ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം മറന്നു. അഗ്നി ജലത്തിൽ പോലും, മണ്ണെണ്ണയ്ക്കകത്ത് തീകത്തുന്നത് പോലെ, നല്ലെണ്ണയ്ക്കകത്ത് തീകത്തുന്നത് പോലെ, പച്ചയ്ക്ക് പച്ചയായ പച്ചവെള്ളത്തിൽ കത്തുന്ന ഒരു തീയെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 19:20 ഏതാ ഈ വെള്ളം? പ്രിയപ്പെട്ടവരെ, എൻ്റെ ചങ്കിൻ്റെയും ജീവിതത്തിൻ്റെയും അകത്ത് നിറഞ്ഞുകിടക്കുന്ന കായൽ പ്രദേശമാണിത്. മടുപ്പിൻ്റെയും മരവിപ്പിൻ്റെയും ശൈത്യത്തിൻ്റെയും ഇനേർഷ്യായുടെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഞാൻ വിറങ്ങലിച്ചിരിക്കുന്നു. ഈ മഹാമരവിപ്പിൽ ശൈത്യത്തിൽ ഇനിയും ദൈവം പ്രവർത്തിക്കും. പ്രത്യാശ ചോദിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. പാതിരാത്രിയോ അക്യൂട്ട് ഡാർക്ക്നെസ് ആണല്ലോ പാതിരാത്രി, അതായത് ഏറ്റവും ഇരുട്ടുള്ള സമയം. കുഞ്ഞേ, മനസ്സറിഞ്ഞോ അറിയാതെയോ, മനസ്സറിഞ്ഞോ അറിയാതെയോ നീ വരുത്തി വച്ചിരിക്കുന്ന നിന്റെ തന്നെ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ക്ലൈമാക്സിൽ അവിടെയും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തേണ്ട ഞാനുണ്ട് നിനക്ക്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ.
മനുഷ്യന് പ്രത്യാശ നൽകാനാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് മാലാഖമാർ പാടിയില്ലേ? പ്രത്യാശയും സകല ജനത്തിനും പ്രതീക്ഷിക്കാൻ എന്തോ ഉണ്ട്. രണ്ടു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. സ്പെയിനിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ വന്നു. അവൻ അവിടുത്തെ വികാരിച്ചനോട് തന്നെ കുമ്പസാരിച്ചു. കേട്ടറിവുള്ള കഥയാണ് കേട്ടോ. ഒരു ശാരീരിക അശുദ്ധിയോ മറ്റോ ആവർത്തിച്ച് തഴങ്ങിപ്പോയ ചെറുപ്പക്കാരനാ വികാരിച്ചൻ. പാപസങ്കീർത്തനം കേട്ടിട്ട് പറഞ്ഞു, നിനക്ക് ഒരു റിഗ്രറ്റും ഒരു അനുതാപവും കാണുന്നില്ല, ഒരു അനുതാപവുമില്ല, ഈ പാപം നീ വീണ്ടും വീണ്ടും തുടരുന്നു. അപ്പം അങ്ങനെ കുമ്പസാരത്തിലൊരു ഒരു സാധ്യതയുണ്ട്. അനുതാപമില്ലാതെ കുമ്പസാരിക്കുന്നതായി തോന്നിയാൽ പാപമോചനം നൽകണമെന്നില്ല. അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ല, സഭയുടെ നിയമമാണത്. ഒരു കൺട്രൈറ്റ് ഒരു അനുതപിക്കുന്ന ഹൃദയമില്ലെന്ന് തോന്നി അച്ഛൻ അത്തവണ പാപമോചനം കൊടുത്തില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റു കരഞ്ഞു. ശരിയാ, അഞ്ചെട്ട് വർഷങ്ങളായി ഇവനൊരു ശാരീരിക അശുദ്ധി തുടരുകയാണ്. പലപ്പോഴും ഇവനിങ്ങനെ കുമ്പസാരിക്കുന്നേ ഉള്ളൂ. ശരിയാ, വീണ്ടും വീഴുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ക്രൂശിത രൂപത്തെ നോക്കി പരാതി പറഞ്ഞു, നീ അറിയുന്നല്ലോ കർത്താവേ, മേൽക്കുമേലെ വീണവനാണ് ഞാൻ, എനിക്കൊരർഹത. ശരിയാ, പക്ഷേ ഞാൻ പടയ്ക്കുന്ന പടപ്പ് നിനക്കറിയാമല്ലോ. ഞാൻ എവിടെ പോകും കർത്താവേ? ആ ചെറുപ്പക്കാരൻ കണ്ടെന്നാ പറയുന്നത്. അവൻ്റെ കണ്ണുനീരിൻ്റെ ആ ഗ്ലാസിനൂടെ ഒരു 3D സിനിമയിൽ എന്ന വണ്ണം ക്രൂശിതൻ മുറിപ്പാടിൽ നിന്ന് തൻ്റെ വലതുകരം നീട്ടി അങ്ങേയറ്റത്തവൻ നിൽക്കുന്നിടത്തേക്ക് നീട്ടി അവൻ്റെ നെറുകയിൽ കൈവച്ചിട്ട് പറഞ്ഞു, Yet I am with you. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് പായവിരിക്കാൻ ഇപ്പോഴും കുളിച്ചൊരുങ്ങാതെ ഇത് കണക്കിന് നിനക്ക് കയറി വന്ന് കിടക്കാൻ എൻ്റെ നെഞ്ചത്ത് സ്ഥലമുണ്ട്. വത്സല്യമുള്ളവരെ, ഈ പ്രത്യാശ തരാനാണ് സ്വർഗം. യേശു കർത്താവിൻ്റെ ഈ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടവൻ നിലനിൽക്കുന്നത്. അപ്പോൾ മൃഗങ്ങൾക്കിടയിൽ പിറന്നതോ? അതെ, നമുക്കെല്ലാം ചില കെട്ട മൃഗസ്വഭാവങ്ങളുണ്ട്. ആർക്കും അതറിയില്ല, പിടിത്തം കൊടുക്കത്തില്ല. നമ്മൾ നമ്മുടെ കൃത്യം മൃഗസ്വഭാവങ്ങൾ അറിയാവുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്കാം. അല്ലെ, എൻ്റെ അച്ഛോ, അച്ഛൻ്റെ അടുത്ത് ഞാനൊന്നും പറയുന്നില്ല അച്ഛോ, അച്ഛൻ്റെ അടുത്ത് അയ്യോ എൻ്റെ അച്ഛോ, നാട്ടുകാർക്കെല്ലാം തങ്കപ്പെട്ടവനും പുണ്യപ്പെട്ടവനും ഈ മനുഷ്യനെ എനിക്കല്ലേ അച്ഛ അറിയൂ. കാരണം അങ്ങേരുടെ മൃഗസ്വഭാവം ചില കെട്ട രീതികളുണ്ട്, അത് അടുത്ത് നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അച്ഛൻ്റെ ജീവിതത്തിലെ ചില കെട്ട അനിമൽ നേച്ചർ അറിയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാ. ബാക്കിയുള്ളവരെന്നാ എന്നാ അറിയുന്നു. എല്ലാവരും കൈവിട്ടു പോകുന്ന ചില മൃഗസ്വഭാവങ്ങൾ നമുക്കുണ്ട്. ശരിക്കും എൻ്റെ മൃഗസ്വഭാവങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോകും. ആ മൃഗസ്വഭാവങ്ങളുടെ ഇടയ്ക്കും നമ്മെ തേടി വരുന്ന ഒരു ക്രിസ്തു ഉണ്ട്. സങ്കീർത്തനം 56 മനോഹരമായ ഒരു വചനമാണ്. സങ്കീർത്തനം 56 ഒരു മനോഹരമായ ദൈവവചനമുണ്ട്. ഇത്രയും കാലം ഞാൻ ഏത് ദൈവത്തെ പ്രകീർത്തിച്ചുവോ ആ ദൈവത്തെ ഞാൻ ഇനിയും പാടി പുകഴ്ത്തും. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ? സങ്കീർത്തനം 56:4 ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സൈക്കോളജി പറയുന്നത് ഭൂമിയിൽ ഏറ്റവും നെഗറ്റീവ് ഇമോഷൻ, ഏറ്റവും നൈരാശ്യം നൽകുന്ന വികാരം ദുഃഖമല്ലെന്നാണ് പറയുന്നത്, ഭയമാണെന്നാണ് പറയുന്നത്. നമ്മളേറ്റവും കൂടുതൽ മൂടി വയ്ക്കുന്ന വികാരവും ഭയമാകാനാണ് സാധ്യത. കരച്ചിൽ വരുമ്പോൾ നമ്മൾ കരഞ്ഞങ്ങ് തീർക്കും. ഒറ്റയ്ക്കാണെങ്കിലും വളരെ കുറച്ച് പേരെ പിടിച്ചു വയ്ക്കത്തുള്ളൂ. എന്നാൽ ഭയം
നമ്മൾ സമ്മതിക്കത്തില്ല. എൻ്റെ അടുത്ത് കളിക്കാൻ പറയണ്ട, എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദി, അങ്ങനെ അത്രയ്ക്ക് തന്നെയൊന്നും നമ്മളെല്ലാം ഇങ്ങനെ വീമ്പിളക്കും. അകം മുഴുവൻ ഭയന്ന് പറച്ചാലും നമുക്ക് മനുഷ്യനെ ഭയമാണ്. പക്ഷെ നമ്മൾ ഒന്നും ഗൗനിക്കത്തില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ശത്രു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇരിപ്പ് കണ്ടാൽ ഏ ഇതൊന്നും എനിക്ക് ഒന്നുമല്ല, എനിക്കിതൊക്കെ എന്ത് എന്നും പറഞ്ഞ് നമ്മളിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചങ്ക് കിടന്ന് ടപ്പ് 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 ടപ്പെന്ന് ഇടിക്കുക, എന്തൊരു ഭയമാ മനുഷ്യന്, എന്തൊരു ഉത്കണ്ഠയാ. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. എന്നാ അച്ഛാ പുകഞ്ഞ ഉള്ളി പുറത്ത്, ഈ ഞാഞ്ഞൂലിനെയൊക്കെ നോക്കി, എൻ്റെ അച്ഛാ ഇവനൊന്നും എനിക്കൊന്നുമല്ല. എവിടെ പച്ചക്കള്ളത്തരം പറയുക, നമ്മുടെ ചങ്ക് കിടന്ന് പടക്കുക. നമ്മളൊരാളെ ഒഴിവാക്കുമ്പോഴും അവനൊന്നും ഒന്നുമല്ലെന്ന്. പിന്നെ എൻ്റെ അച്ഛാ നീർക്കോലി കടിച്ച്, ഈ പണ്ടായിരുന്നു അച്ഛാ നീർക്കോലി കടിച്ചാൽ അത്താഴം മുഴങ്ങുന്നത്, ഇവനൊക്കെ ഇതൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല. പക്ഷേ ചങ്ക് കിടന്ന് ടപ്പ് 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 ടപ്പെന്ന് ഇടിക്കുക. അതുകൊണ്ട് അതിന് പുതിയ രോഗം തന്നെ വന്നിട്ടുണ്ട്, നെഞ്ചിടിപ്പ് കൂടുതൽ. പണ്ട് ഈ രോഗം ഉണ്ടായിരുന്നു, നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ രോഗം പണ്ട് നമ്മൾ കേട്ടിട്ടില്ല. മനുഷ്യൻ്റെ ചങ്ക് കിടന്ന് ടപ്പ് ടപ്പേന്ന്, ഞാനതുകൊണ്ട് പറയാറുണ്ട് എൻ്റെ ശുശ്രൂഷ എന്നോട് ശുശ്രൂഷകരോട്, ഗാന ശുശ്രൂഷയ്ക്കൊന്നും അത്യാവശ്യം ഒരു കീബോർഡ് വന്ന് ഋതമൊന്നും വേണമെന്നില്ല. എന്തിനാ ഋതം, ടപ്പ് 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 ടപ്പേന്ന് ചങ്കിടിക്കുകയല്ലേ, എന്തിനാ ഇത് പ്രത്യേകിച്ച് കേൾപ്പിക്കുന്നത്? നമ്മുടെ ചെവിക്കത്ത് ടക്ക് ടപ്പേന്ന് അടിച്ചുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് ഭീതിയാണ് മനുഷ്യൻ. നമ്മളിത് സമ്മതിക്കില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഭയവും ആങ്സൈറ്റിയും പാപവും തരും, നമ്മുടെ ജീവിതം തരും. പേടിച്ച് ഭയപ്പെട്ട് ഭയപ്പെട്ട് നമുക്ക് മനുഷ്യനോട് ഭയമായി, ഭയം കൂടി ഒരുതരം ഡിപ്രഷൻ വല്ലാതെ ലോകത്തിലേക്ക് ഇന്നലെ നമ്മൾ കേട്ടു. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. ദൈവം ഒരാൾക്ക് മാത്രമേ നമുക്ക് പ്രത്യാശയും ഭയരാഹിത്യവും തരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രത്യാശ നിറയുമ്പോൾ, പ്രത്യാശ നിറയുമ്പോൾ ആ തോതനുസരിച്ച് നമ്മളിൽ ഭയം മാറി മാറി വരും. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഇത്രയും കാലം ഞാൻ ഏത് ദൈവത്തെ പ്രകീർത്തിച്ചുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുന്നു, ആരാധിക്കുന്നു. സങ്കീർത്തനം 56:4, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ